बाणासुरा सागर डाम बाणासुरा सागर अणकट पड़ना कलपट किलोमीटर अगले पड़ना तर स्थित वड़कन केरल ऐटों कूड़ल आलू सदर्शिक स्थल इंटे ऐटों वलिए मणको अणकूड़ा बाणासुरा सागर अश्य रे वलिए अणकूड़ा मनोहर पचपना चुटपेट निरवधि बोटिंग ऑप्शन डामिल स्पीड बोट यात्रा नाम कम चल प्रधान स्थल बोट मे का कहू प्रदेश पाकूट रसकर सूजिपा वाटरफा सूजिपा वाटरफा प्रवेश कवाड़ी ऐकदम कीट നടപ്പാത വളരെ വൃത്തിയുള്ളതും തിരക്കില്ലാത്തതുമാണ് പ്രവേശന കവാടത്തിനടുത്താണ് പാർക്കിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് ആകെയുള്ളത് ഇവിടെ കാണാൻ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങോട്ട് ഉദ്യോഗസ്ഥർ കടത്തിവിടാത്തതുമൂലം ദൂരെ നിന്ന് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ ഇവിടേക്ക് പോകുന്നത് വയനാട്ടിലെ ലാസ്റ്റ് പ്ലേസ് മാത്രമായി തിരഞ്ഞെടുക്കുക ഹൃദയ തടാകം എന്നറിയപ്പെടുന്ന ചെമ്പ്ര പീക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 6000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആ കാണുന്ന ഒരു ചെറിയ തടാകം ഉണ്ടല്ലോ ഈ തടാകത്തിന് പുറമേ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു തടാകമാണ് ചെമ്പ്ര പീക്കിലെ ഹൃദയ തടാകം എന്നറിയപ്പെടുന്ന തടാകം അങ്ങനെ നമ്മൾ ഹൃദയ തടാകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ലവ് ചിഹ്നത്തിൻ്റെ മോഡലാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന ആ കാണുന്ന ഹൃദയ തടാകം ഓക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക 7 മണിക്കാണ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ 12 മണി വരെയുള്ളൂ അപ്പോൾ 7 മണിക്ക് തുറന്നു കൊടുക്കും രാവിലത്തെ ഒരു വൈബാണ് ശരിക്കും ചെമ്പ്ര പീക്കിനെ അതിമനോഹരമായ കാഴ്ചയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചെമ്പ്ര പീക്കിലേക്ക് കയറാൻ ശ്രമിക്കുക രാവിലത്തെ കഴിഞ്ഞാൽ നമ്മുടെ വൈബ് നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ 7 to 12 ഇപ്പോൾ നിലവിലെ സമയം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക 200 ആളെയാണ് ഫസ്റ്റത്തെ 200 ആളെയാണ് ചെമ്പ്ര പീക്കിലേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പോൾ ആ ആളെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്യും നമ്മൾ പോയ കാര്യം നടക്കില്ല തിരിച്ച് റിട്ടേൺ അതേപോലെ വരേണ്ടി വരും ഓക്കെ ഇടക്കൽ കേവ് പ്രാചീന ചരിത്രങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വയനാട് ഇടക്കൽ കേവ് പുരാതന സമൂഹങ്ങൾ കല്ലിൽ കൊത്തിയ മനുഷ്യരൂപങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും നമ്മൾക്കവിടെ കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ നമ്മളെ അതിശയിപ്പിച്ചു പോകുന്ന കാഴ്ചകളാണ് ഇടക്കൽ കേവ്സ് നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് വയനാടെത്തിയാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഇടക്കൽ കേവ്സ് കുറുവാദ്വീപ് വയനാടിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുറുവാദ്വീപ് നമ്മളീ കാണുന്ന കുറുവാദ്വീപ് ഏകദേശം 950 ഹെക്ടർ നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരിടമാണ് കുറുവാദ്വീപ് കൂടാതെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായ ചെങ്ങാട യാത്രയാണ് പ്രകൃതിയെ തൊട്ട് തലോടിയുള്ള യാത്ര അതിമനോഹരമായ ഒരു കാഴ്ച നമുക്കായി കുറുവാദ്വീപ് ഒരുക്കിയിരിക്കുന്നത് ശരിക്കും കാട് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ മാത്രമല്ല അതൊരു അനുഭൂതിയാണ് മരങ്ങളും ചെടികളും മലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും മഴയും വെയിലും മഞ്ഞും തണുപ്പും കിളികളുടെ ശബ്ദവും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി ഫീലാണ് കുറുമ്പാലക്കോട്ട നക്ഷത്രങ്ങൾ കഥ പറയുന്ന സൂര്യൻ പുഞ്ചിരിക്കുന്ന മേഘങ്ങൾ പാറി നടക്കുന്നൊരിടമാണ് കുറുമ്പാലക്കോട്ട കുറുമ്പാലക്കോട്ടയിലേക്ക് കാഴ്ചകളുടെ പറുദീസയാണ് സഞ്ചാരികൾക്ക് കൽപ്പറ്റയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെയാണ്
കൽപ്പറ്റ കമ്പളക്കാട് റോഡിലാണ് പോവേണ്ടത്.